ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷൈനാസ് ടേസ്റ്റി തിങ്സ്. ഞാൻ ഷൈന ഷമീർ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് പപ്പടം വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നമുക്കിപ്പോൾ ഒരു നേരം ചോറിന് കറിയൊന്നുമില്ലെങ്കിലും വളരെ സിമ്പിളായി ഉണ്ടാക്കി രുചികരമായി കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായി ആദ്യം പാൻ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് ചെറിയ പീസാക്കി എടുത്ത പപ്പടം ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു എട്ട് പപ്പടം ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് പപ്പടം കോരിയെടുക്കണം. ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ നിറച്ച് ചെറിയ ബൗൾ നിറച്ച് ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരുപാട് ചേരുവയൊന്നും വേണ്ട, അതുകൊണ്ട് ഉള്ളി എടുക്കുമ്പോൾ അല്പം കാരിയായിട്ട് തന്നെ എടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഉള്ളി ഒന്ന് നന്നായി ഫ്രൈ ആയി വരണം, അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് പോയി വരണം. അതിലേക്കായിട്ട് നമുക്ക് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. വേപ്പിലയും കുറച്ചധികം ഇട്ടിട്ടുണ്ട്. ഉള്ളിയും വേപ്പിലയും എല്ലാം കൂടി നന്നായി ഫ്രൈ ആയി വരുമ്പോഴേക്കും കാണാൻ തന്നെ നല്ല കളർഫുള്ളായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉണക്കമുളക് ചതച്ചതാണ്. അപ്പോൾ ഉള്ളിയും വേപ്പിലയും ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉണക്കമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അപ്പോൾ ഓഫ് ചെയ്യാം, അതല്ലെങ്കിൽ അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളിയും മുളകും വേപ്പിലയും കൂടി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്, ജലാംശമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച പപ്പടം ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സിമ്പിൾ പപ്പടം റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി ഫ്രൈ ആയി വന്ന ഉള്ളിയും വേപ്പിലയും എല്ലാം കൂടി പപ്പടത്തിലേക്ക് മിക്സ് ചെയ്തപ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ചോറിനൊപ്പം ഒരു നേരം കറിയൊന്നുമില്ലെങ്കിലും നമുക്ക് വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും ലഞ്ച് ബോക്സിലൊക്കെ വയ്ക്കാം. ഇപ്പോൾ ഒരു എയർ ടൈറ്റ് പാത്രത്തിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്നാൽ രണ്ട് ദിവസം വരെയൊക്കെ പപ്പടം തണുത്തു പോകാതേക്ക് ഇരിക്കും. നമ്മൾ പുള്ളിയുടെ ജലാംശമൊക്കെ പോയിട്ടാണ് ഒന്ന് മുരിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴും നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും. പപ്പടവും ഉള്ളിയും കൂടി ഒന്നും കൂടി ഒന്ന് ഇഴുകി ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിന് കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.